നമ്മുടെ രാജ്യത്ത് ഏകദേശം 17,379 പോലീസ് സ്റ്റേഷനുകളുണ്ട്. കീഴ്ക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെ 1000 ന്യായാധിപന്മാരും 1,500,000 അഭിഭാഷകരും ഉൾപ്പെടുന്ന നിയമ നിർവഹണ സംവിധാനത്തിന് ഇന്നു മുതൽ പുതുതായി നടപ്പിലാക്കപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ച് വേണ്ടത്ര വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഒരു മുന്നൊരുക്കവും നടത്താതെ ഒരു നിയമം വലിയൊരു സമൂഹത്തിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ സംഭവിക്കുവാനുള്ള അപകടങ്ങൾ പലതാണ്. 1860 ഇന്ത്യൻ പീനൽ കോഡിന് പകരമായാണ് ന്യായ സംഹിത ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന IPC, CRPC, CIA നിയമങ്ങൾ പൊളിച്ചെഴുതിയാണ് പുതിയ നിയമങ്ങൾ. ഭാരതീയ നീതി സംഹിത അഥവാ BNS, ഭാരതീയ പൗര സുരക്ഷാ സംഹിത BNSS, ഭാരതീയ തെളിവ് നിയമം BSA തുടങ്ങിയവയാണത്. പുതിയ നിയമത്തിൽ ഒരുപാട് അവ്യക്തതകൾ കടന്നു വന്നിട്ടുണ്ട്. ഒപ്പം എന്താണ് പുതിയ നിയമത്തിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളതെന്നും ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സുപ്രഭാതത്തിൽ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് അസഫ് അലി എഴുതിയ ലേഖനമാണ് ഇതിന്റെ അവലംബമായി നമ്മൾ എടുക്കുന്നത്. പ്രധാന മാറ്റങ്ങളുടെ കണക്ക് ഇങ്ങനെയാണ്. ഇന്ത്യൻ പീനൽ കോഡിലെ 511 വകുപ്പുകളിൽ 27 വകുപ്പുകൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. 9 പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 175 വകുപ്പുകളിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഇപ്പോൾ ആകെയുള്ളത് 356 വകുപ്പുകളാണ്. ഇതിൽ ശ്ലാഘനീയമായ വകുപ്പുകളിൽ പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ വർദ്ധിപ്പിച്ചു എന്നതാണ്. വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷ നേരത്തെ 1 തടവും പിഴയുമായിരുന്നു. ഇത് 10 തടവും പിഴയുമാക്കി ഉയർത്തി. വിവിധ ശിക്ഷാരീതികളായ തടവ്, കഠിന തടവ്, വധശിക്ഷ, ജീവപര്യന്തം, സ്വത്ത് കണ്ടെത്തൽ തുടങ്ങിയവക്കൊപ്പം സാമൂഹിക സേവനം കൂടി ശിക്ഷാ ഇനമായി പ്രഖ്യാപിച്ചത് മികച്ചൊരു മാറ്റമായി പരിഗണിക്കപ്പെടാം. എന്നാൽ സാമൂഹിക സേവനത്തിന്റെ പരിധി നിശ്ചയിക്കാത്തത് അവ്യക്തത നിറഞ്ഞ ഒന്നുമായിട്ടും വിലയിരുത്തുന്നുണ്ട്. ആൾക്കൂട്ട സംഘടിത കൊലപാതകത്തിന് കൂടുതൽ ഉയർന്ന ശിക്ഷ വിഭാവനം ചെയ്യുന്നുണ്ട്. ലിംഗം, ജാതി, മതം, സമുദായം, ഭാഷ, വ്യക്തിത്വം തുടങ്ങിയ പേരുകളിൽ നടത്തുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് 7 മുതൽ തടവും വധശിക്ഷയും വരെ ഉൾപ്പെടുത്തിയതും കുറ്റകൃത്യം തടയാൻ കാരണമായേക്കാം. നിയമത്തിന്റെ ഗുണവശത്തെക്കാൾ ഏറെ ദോഷവശങ്ങളാണ് കൂടുതലായി വിലയിരുത്തപ്പെടുന്നത്. പോലീസിന് അമിതാധികാരം നൽകുന്ന നിയമം ദൂരവ്യാപകമായ ദുരുപയോഗങ്ങൾക്ക് വഴിവെച്ചേക്കും. അറസ്റ്റിലാകുന്നയാളെ 15 മുതൽ 60 വരെയോ അല്ലെങ്കിൽ 90 വരെയോ കസ്റ്റഡിയിൽ വെക്കാം എന്നതാണ് ഇതിൽ വിചിത്രമായ ഒരു കാര്യം. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് കണ്ടെത്തുന്നവർ അവർ വിദേശത്താണെങ്കിലും അല്ലെങ്കിലും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നിയമമാണ് മറ്റൊന്ന്. ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന നടപടികളിൽ ഏർപ്പെട്ടാൽ സ്വത്ത് കണ്ടുകെട്ടുമെന്ന നടപടികൾ നേരിടേണ്ടി വരും. ഉദാഹരണത്തിന്, ഇസ്രയേലിനെ വിമർശിക്കുകയോ മറ്റോ ചെയ്യാൻ പാടില്ല എന്ന്. ഇത് ദൂരവ്യാപകമായി ദുരുപയോഗം ചെയ്തേക്കും. IPC 124A വകുപ്പിന് പകരം കൊണ്ടുവന്ന 150 വകുപ്പ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാണ്. രാജ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന തരത്തിലാണ് പുതിയവ അവതരിപ്പിച്ചിരിക്കുന്നത്. 7 മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയാണ് ഇതിനുള്ളത്. നേരത്തെ 124A വകുപ്പ് സുപ്രീം കോടതി റദ്ദ് ചെയ്തിരുന്നു. IPC 304A വകുപ്പ് പ്രകാരം വാഹനമോടിച്ച് അപകടം വരുത്തിയാൽ 2 തടവും പിഴയുമായിരുന്നു ശിക്ഷയുണ്ടായിരുന്നത്. ഭാരതീയ ന്യായ സംഹിതയിൽ ഇത് 106 വകുപ്പ് പ്രകാരം 5 തടവും പിഴയുമാക്കി ഉയർത്തിയിട്ടുണ്ട്. അതേസമയം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിനെ വിചാരണ നടത്തി ജാമ്യം നൽകാവുന്ന സ്ഥിതിയും വന്നിട്ടുണ്ട്. ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന മരണത്തിന് 2 വരെ എന്ന പഴയ നിയമം നിലനിർത്തുകയും ചെയ്തത് അശ്രദ്ധ കൊണ്ടുള്ള കുറ്റകൃത്യങ്ങളിൽ 2 2 നീതി എന്ന നിലയിലേക്കും മാറി എന്നും വിലയിരുത്തപ്പെടുന്നു. IPC 309 വകുപ്പ് അഥവാ നിരാഹാര സമരം നടത്തിയാൽ ആത്മഹത്യാ ശ്രമമായി കണ്ടിരുന്നു. ഈ വകുപ്പ് പിന്നീട് സുപ്രീം കോടതി പരിഗണിക്കപ്പെടാതിരുന്നതാണ്. എന്നാൽ ഇന്ന് സർക്കാരിനെതിരെ ഉൾപ്പെടെയുള്ള സത്യാഗ്രഹ നിരാഹാര സമരങ്ങൾ പുതിയ നിയമങ്ങളിൽ 226 വകുപ്പ് പ്രകാരം ആത്മഹത്യാ ശ്രമമായി കണ്ട് 1 വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാക്കി മാറ്റിയിട്ടുണ്ട് എന്നതാണ് ന്യായ സംഹിതയിലെ മറ്റൊരു കാര്യം. എന്നാൽ സ്വകാര്യ വ്യക്തികൾക്കും തൊഴിലുടമകൾക്കും ജന്മിമാർക്കുമെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള നിരാഹാര സത്യാഗ്രഹങ്ങൾ കുറ്റം അല്ലാതെയാക്കിയിട്ടുമുണ്ട്. ഇത് സർക്കാരിന്റെ പക്ഷപാതമാണ് കാണിക്കുന്നത്. നേട്ടങ്ങളെക്കാൾ ഏറെ കോട്ടങ്ങളുള്ള ഈ നിയമം നടപ്പിലാക്കിയത് പോലും പാർലമെന്റിൽ കൂടുതൽ ചർച്ചകൾ നടക്കാതെയാണെന്നതും
പ്രതിപക്ഷ അംഗങ്ങളെ കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ നിന്നും പുറത്താക്കിയുമായിരുന്നു എന്നതും മനസ്സിലാക്കുമ്പോൾ നിയമത്തിൽ എങ്ങനെ ഇത്രയേറെ അവ്യക്തതകൾ കടന്നുകൂടി എന്നതിന് കൂടുതൽ ചർച്ചകൾ നടത്തേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും രാജ്യത്ത് ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇത് പ്രകാരമുള്ള ആദ്യ കേസ് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഡൽഹി കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തെരുവ് കച്ചവടക്കാരനെതിരെയാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 285 പ്രകാരമാണ് കേസ്. റെയിൽവേ സ്റ്റേഷന്റെ ഓവർ ബ്രിഡ്ജിനടിയിൽ പൊതുജനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് കച്ചവടം നടത്തി എന്നാണ് FIR പറയുന്നത്. ഇതിനടിസ്ഥാനത്തിൽ JCB രാജും തത്സമയം നടപ്പിലാക്കി കഴിഞ്ഞു. നിരവധി വിവാദ വ്യവസ്ഥകളും വകുപ്പുകളും ഉൾക്കൊള്ളുന്ന 3 ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കരുതെന്ന നിയമവിദഗ്ധരുടെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം തള്ളിയാണ് കേന്ദ്രം പുതിയ നിയമങ്ങളുമായി മുന്നോട്ടു പോയത്.